ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് വ്ളോഗ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണ്ടല്ലോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ നോൺ വെജ് റെസിപ്പി ആയിട്ടാണ്. അതാണ് മുരിങ്ങക്കായും മണ്ടിപ്പരിപ്പും ഇട്ടിട്ടുള്ള ചിക്കൻ കറി. ഇത് മൈ സ്പെഷ്യലാണ് കേട്ടോ. കണ്ടു നോക്കൂ, തീർച്ചയായും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പം നമുക്ക് ആ വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോയാലോ. അപ്പം നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആദ്യമായിട്ട് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പിന്നെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ അത് മുറിച്ച് വെച്ചാണത്. എപ്പോഴും ചിക്കൻ ചെറുതാക്കി അരിഞ്ഞാലേ അതിൽ നന്നായിട്ട് എരിവും പുളി ഉപ്പും ഒക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ കണ്ടോ, ഞാൻ മുറിച്ചിട്ട് നമുക്ക് അതിൻ്റെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്നേ എടുത്തിട്ടുള്ളൂ. പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, വളരെ കുറച്ച് മാത്രം, ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒന്ന് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മളിത് തുടങ്ങുന്നേട്ടി മുന്നേ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി, അതിന് മുന്നേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ ആ ഉള്ളിയൊക്കെ വഴറ്റുന്ന ആ നേരം കൊണ്ട് തന്നെ ഇതൊന്ന് മാഗ്നേറ്റ് ആയിട്ട് വന്നോളൂ. ഇനി നമുക്ക് കടായി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റാം. അതിനുശേഷം ഞാനിവിടെ ഒരു ഇടത്തരം 3 ഉള്ളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 എണ്ണമാണ് ഉള്ളി. ചെറുതാക്കി അരിഞ്ഞത്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരിക്കലും മൊരിയരുത് ഉള്ളി. സിം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ഇനി വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 സ്പൂണ് പച്ചമുളക് കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും ചിക്കനിലേക്ക് കല്ലുപ്പാണ് നല്ലത്. അപ്പോൾ അതിട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കണം. കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് മൊരിയരുത് തീരെ. നമുക്ക് മൊരിയല്ല വേണ്ടത്, ഇത് വേവ് ആണ് വേണ്ടത്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ എടുത്തു വെച്ച മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് അതിലിട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ അത് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഇനി നമുക്കതിലേക്ക്
ഒന്നും കൂടി ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് ഒന്നും കൂടി ഒന്ന് ആവാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ദാ അപ്പോൾ ഇതാണ് മുരിങ്ങക്കായാണ് നമ്മുടെ താരം. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ, ഇത് ഒരു 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മുരിങ്ങക്കായ. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് ഞാൻ ഇവിടെ 2 എണ്ണം ആക്കിയിട്ടുണ്ട്, ഒരു 2 കുളർന്നതാണത്. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചെടുത്തിട്ടുള്ളൂ, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം, എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക്. അപ്പം ഞാനിവിടെ ആ ഒരു 1/4 കുറച്ചെടുത്തിട്ടുള്ളൂ, ഒരു 50 ഗ്രാം പറയാം അത്രയും എടുത്തിട്ടുള്ളൂ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം, എന്നിട്ട് അടച്ചു വയ്ക്കാം ഒരു 15 മിനിറ്റ്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കുന്നുണ്ട്. അതിനത് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക്, പിന്നെ ഒരു 2 ടീസ്പൂണ് മല്ലി, മുഴുവൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ജീരകം. പിന്നെ ഇത് അയ്മോദകമാണ്. അയ്മോദകം ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ലതാണ് വയറിനൊക്കെ, ചിക്കനൊക്കെ വേഗം ദഹിച്ച് കിട്ടാൻ എപ്പോഴും ബെസ്റ്റാണ് അയ്മോദകം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട്, ഒരു 6 ഏലക്കായ, പിന്നെ ഒരു 2 കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 6 കരയാമ്പും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി, അതൊരു കുറച്ച്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ അരച്ചോളൂ, എന്നാലേ ഇത് അരയുള്ളൂ. ഇതാ കണ്ടോ, ഇതുപോലെ അരച്ചെടുക്കുക. അപ്പം ഏതാണ്ട് നമ്മുടെ ആ ഒരു അതായിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, അതാ കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് വെള്ളം. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് ഒഴിക്കുമ്പോഴേക്കും ആ ചാറ് അങ്ങോട്ട് കുറുകും, കുറച്ച് നേരം വെക്കുമ്പോഴേക്കും അത് ആയി വരും, കുറുകി വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല പൊടിച്ചത്, 1/4 ടീസ്പൂൺ മതി, അധികം ഇടരുത്, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നതെന്നുള്ളൂ. കണ്ടോ കുറുകി വന്നു. ഇനി നമുക്ക് അതിലേക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഏതാണ്ട് കറി റെഡിയായി വന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിത് റെഡിയായി വന്നിട്ടുണ്ട് കറി. ഉപ്പ് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാൻ ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കൂ. ഒരു വെറൈറ്റി തന്നെയാണ്, നമ്മുടെ സാധാരണ ചിക്കൻ കറിയിൽ നിന്ന് ഒരു വ്യത്യാസം തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റിന്. അപ്പം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, എനിക്ക് കമൻ്റൊക്കെ ഇടണം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.